പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. പന്ത്രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. മുൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ആസിഡ് എന്ത്, ബേസ് എന്ത്, അയോണിക് ഇക്വിലിബ്രിയാണ് തുടങ്ങിയത്. അയോണിക് ഇക്വിലിബ്രിയം പറഞ്ഞ് ആസിഡിന്റെയും ബേസിന്റെയും ഡെഫിനിഷൻ, ന്യൂട്രലൈസേഷന്റെ ഡെഫിനിഷൻ, പിന്നെ സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡ്, വീക്ക് ബേസ് ഇവകൾക്ക് എക്സാമ്പിളും ഓർത്തിരിക്കാൻ ഒരു ഐഡിയയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിവേ അത് വേണം നമുക്ക് പിന്നീട് എന്ന് ഓർമ്മപ്പെടുത്തി ഇന്നത്തെ സെക്ഷന്, ഇനി നമ്മൾ ഇന്നത്തെ സെക്ഷൻ മുതൽ പ്രത്യേകം ഓർത്തോ, പാർട്ട് 12 മുതൽ ഇനി ഈ ചാപ്റ്റർ കഴിയുന്നത് വരെ ഞാൻ എടുക്കുന്ന മുഴുവൻ ഭാഗവും 98% പബ്ലിക്കിന് ചോദിക്കുന്ന, അതുകൊണ്ട് ഒന്നും ഒഴിവാക്കരുത് എന്ന് പ്രത്യേകം പ്രത്യേകം അറിയിച്ച് നമുക്ക് തുടങ്ങാം. എന്താ തുടങ്ങുന്നതെന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ ആസിഡ് ബേസിന്റെ പൊതു ഡെഫിനിഷനാ പറഞ്ഞ്, ഇനി ഓരോ സയന്റിസ്റ്റുകൾ വന്നിട്ട് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ബേസ് എന്ന് പറഞ്ഞാൽ ഇന്നതാവണം എന്നൊക്കെ ചില ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഡിഫറെന്റ് കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന ഹെഡിങ്ങിൽ ഞാൻ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെന്റ് കൺസെപ്റ്റ്സ് ഓഫ് ആരാൻഡാര്, ആസിഡും ബേസും. നിങ്ങൾക്കറിയാം, നമുക്കറിയാം, നമ്മൾ ഒരു ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ വരുന്ന എന്താ മക്കളെ, എച്ച് അല്ലെങ്കിൽ എച്ച് പ്ലസ് ഉള്ള ആൾ ആസിഡ്, ബേസ് എന്ന് പറയുമ്പോയോ ഓ എച്ച് മൈനസ് ഉള്ള ആൾ ബേസ്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലേ നമ്മളെ മൈൻഡിലേക്ക് വരുന്നത്, അങ്ങനെ തന്നെയല്ലേ ഇത് ആദ്യമായി പറഞ്ഞത്. ആസിഡ് എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് ഉള്ള ആളും, ബേസ് എന്ന് പറഞ്ഞാൽ ഓ എച്ച് മൈനസ് ഉള്ള ആളും എന്ന് പറഞ്ഞ ആളെ പേരാ അറീനിയസ്. അതുകൊണ്ട് അതിന് വിളിക്കും അറീനിയസ് കൺസെപ്റ്റ്. ഓക്കെ, ഈ ടോപ്പിക് മുതൽ പരീക്ഷക്ക് വരുന്നത് എങ്ങനെയെന്ന് ഞാൻ പറയാം. അപ്പൊ ഫസ്റ്റ് കൺസെപ്റ്റ് എന്താ, അറീനിയസ്. എന്താ അറീനിയസിന്റെ ഡെഫിനിഷൻ ആസിഡില്, ആസിഡ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ കണ്ടോ, എച്ച് ഉള്ള ആള്, എച്ച് സി എൽ, എച്ച് ടു എസ് ഓ ഫോർ, ഇനി എക്സാമ്പിൾ പറഞ്ഞോ എച്ച് എൻ ഓ ത്രീ, എച്ച് എ സി, ഇതൊക്കെ എന്താ ആസിഡാ, ആരുടെ കൺസെപ്റ്റില്, അറീനിയസ്. എന്തുകൊണ്ടാ അങ്ങനെ ഇതിനൊക്കെ ആസിഡ് എന്ന് വിളിക്കാൻ കാരണം, കാരണം നോക്കൂ, ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഗീവ്സ് എച്ച് പ്ലസ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. പിന്നെ ഒരു സെന്റൻസ് ഉണ്ട് നിങ്ങൾ, ഓർ എച്ച് ത്രീ ഓ പ്ലസ് എന്നുണ്ടോ, അതായത് എച്ച് പ്ലസ്സോ എച്ച് പ്ലസ് കിട്ടുക എന്തിൽ ലയിപ്പിക്കുമ്പോ, വെള്ളത്തിൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ എച്ച് സി എല്ലാം വെള്ളത്തിലിട്ടത്, വെള്ളത്തിലിടുമ്പോ ഒന്നുകിൽ എച്ച് പ്ലസ് എന്ന് എഴുതി ബ്രാക്കറ്റിൽ അക്വസ് എന്ന് എഴുതാം. ഇനി അക്വസ് എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളല്ലേ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം നിങ്ങൾ, എച്ച് പ്ലസ് അക്വസ് എന്നതിന് പകരം എച്ച് ത്രീ ഓ പ്ലസ് എന്ന് എഴുതാം. വൈ, എച്ച് പ്ലസും അക്വസ് എന്ന് പറയുമ്പോൾ വാട്ടറും അല്ലെ, എച്ച് ടു ഓ, എച്ച് ടു ഓയില് രണ്ട് എച്ച് ഉണ്ട്, ഈ എച്ച് പ്ലസ് ഒരു എച്ച്, മൂന്ന് എച്ച്, എച്ച് ത്രീ ഓ പ്ലസ് രണ്ടും എഴുതാം. അപ്പൊ അറീനിയസിന്റെ കൺസെപ്റ്റിൽ, ഡിഫൈൻ ദി അറീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്, ആൻസർ സബ്സ്റ്റൻസ് വിച്ച് ഗീവ്സ് എച്ച് ത്രീ പ്ലസ് ഓർ എച്ച് ത്രീ ഓ പ്ലസ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഈസ് കോൾഡ് ആസിഡ്. എച്ച് ത്രീ ഓ പ്ലസിന്റെ പേര് അറിയില്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺ എന്ന് വായിക്കുക കേട്ടോ. എക്സാമ്പിൾ കണ്ടില്ല ആസിഡിന്. ഇനി ബേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓ എച്ച് മൈനസ് തരും വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ. ഓക്കെ, എക്സാമ്പിൾ കണ്ടോ, എൻ ഓ എച്ചും കെ ഓ എച്ചും, ഓ എച്ച് ഇല്ലേ, അപ്പൊ എന്താ ബേസ് എന്ന് പറഞ്ഞാൽ, വിച്ച് ഗീവ്സ് ഓ എച്ച് മൈനസ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്കെ, ഈ അറീനിയസ് വെള്ളത്തിന്റെ ആളാ, അതായത് വാട്ടറിൽ ലയിപ്പിച്ചെങ്കിൽ എച്ച് പ്ലസ് തരുന്ന ആള്. അപ്പൊ വാട്ടർ എന്ന സോൾവെന്റ് ഇല്ലെങ്കിലോ മൂപ്പർക്ക് മറുപടി ഇല്ല, അത് അയാളുടെ ഒരു ലിമിറ്റേഷനാ. വാട്ടർ വേണം മൂപ്പർക്ക്, ഫുള്ള് വെള്ളം വേണം, എന്നാലേ മൂപ്പർക്ക് എന്ത് ചെയ്യുള്ളൂ, പറയാൻ കഴിയുള്ളൂ. ഞാൻ എന്റെ ഒരു ശൈലി പറഞ്ഞതാട്ടോ, തെറ്റിദ്ധരിക്കരുതേ. സോ വാട്ട് ഈസ് ദി ലിമിറ്റേഷൻ ഓഫ് അറീനിയസ്, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ വെൻ സോൾവെന്റ് ഈസ് ആര്, വാട്ടർ. വാട്ടർ അല്ലെങ്കിൽ പോകയാ, കഴിഞ്ഞു കഥ. അപ്പോ നിങ്ങൾക്ക് പരീക്ഷയുടെ ചോദ്യം, Define arrheniusconcept concept of acid and base. Answer എന്താ, ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഗീവ്സ് എച്ച് പ്ലസ് അല്ലെങ്കിൽ എച്ച് ത്രീ ഒ പ്ലസ്. എച്ച് ത്രീ ഒ പ്ലസ് എന്നാണ് എൻ സി ആർ ടിയിൽ കാണുന്നത്. ഓക്കെ, ഇനി എച്ച് പ്ലസ് എന്ന് പണ്ടത്തെ ബുക്കിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ രണ്ടും എഴുതിയത്, വെൻ ഡിസോൾവ്ഡ് മാത്രം, മറ്റേതാണ് വായിച്ചു മൈനസ്. ഒരു എക്സാമ്പിളും പഠിച്ചു നോക്കാം. ഓക്കെ, മറക്കോ, മറക്കരുത് കേട്ടോ, മറക്കില്ലല്ലോ അല്ലേ, മറന്നാല് പോയി കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ചോദ്യം ഉണ്ട്, എൻ എച്ച് ത്രീ, പത്താം ക്ലാസ് നിങ്ങൾ പഠിച്ചത് അമോണിയ ആസിഡോ ബേസോ, മക്കളെ ബേസ് അല്ലേ. അപ്പൊ പ്രശ്നമായി, ബേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓ എച്ച് ഉള്ള ആളല്ലേ, അമോണിയയിൽ ഓ എച്ച് ഇല്ലേ, എച്ച് അല്ലേ ഉള്ളൂ. അപ്പൊ എന്തായി, ഈ അറീനിയസിന് എൻ എച്ച് ത്രീ എന്ന ബേസിനെ കുറിച്ച് പറയാൻ പറ്റിയില്ല. എൻ എച്ച് ത്രീയെ കുറിച്ച് ഒന്നും മൂപ്പര് പറയില്ല, മൂപ്പർക്ക് ഇതേ അറിയുള്ളൂ, എച്ച് ഉള്ള ആള് ആസിഡും ഓ എച്ച് തരുന്ന ആൾ എന്തുമാണ്, ബേസും ആണ് എന്നുള്ള. ഓക്കെ, പിന്നെ ഇങ്ങനെ സെന്റൻസ് ബുക്കിലുണ്ട്, അപ്പോ എച്ച് സി എൽ, എച്ച് ടു എസ് ഓ ഫോർ, രണ്ടും എന്താ അറീനിയസിന്റെ ആസിഡ് അല്ലേ, ഇതിൽ ആരാണ് സ്ട്രോങ് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഇത് വെറുതെ ഈ സെന്റൻസ് ചോദിക്കൂല കേട്ടോ, ഈ സ്റ്റാർ ഉള്ളത് ചോദിക്കൂല, അവിടെ മനസ്സിൽ വെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുതിയത്. അപ്പൊ ഏതാണ് സ്ട്രോങ് എന്ന് ചോദിച്ചാൽ, വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ ആരാണോ വളരെ പെട്ടെന്ന് എച്ച് പ്ലസിന് പുറത്ത് ചാടിക്കുന്നത്, അതാണ് സ്ട്രോങ്. സോ അക്കോർഡിംഗ് ടു ദിസ് എ സ്ട്രോങ് ആസിഡ് മീൻസ് ഇറ്റ് ഗീവ്സ് എച്ച് പ്ലസ് ഈസിലി വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഇനി ഏതാ സ്ട്രോങ് ബേസ്, ഇറ്റ് ഗീവ്സ് ഓ എച്ച് മൈനസ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്കെ,
അപ്പോ ഏതാണോ പെട്ടെന്ന് തരുന്നത് അയാൾ സ്ട്രോങ് ആയിരിക്കും. അത് വെറുതെ ഒന്ന് ചുമ്മാ ഓർമ്മപ്പെടുത്തിയതാ. അപ്പൊ അറീനിയസ് കൺസെപ്റ്റ് മറക്കൂലല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്താ, വെള്ളത്തിലേ പറ്റുള്ളൂ അല്ലെ. പിന്നെ ഞാൻ ചോദ്യം ചോദിച്ചു അമോണിയ ബേസ് ആണ്, അപ്പോൾ ഈ അമോണിയ ബേസ് എന്നുള്ളത് OH ഇല്ല എന്നിട്ടും അത് ബേസ് ആണ്, എന്തുകൊണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല, അറീനിയസ്. അതും അയാളുടെ ലിമിറ്റേഷൻ, അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ അമോണിയ അടക്കമുള്ള ആളുകളുടെ ആസിഡോ ബേസോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അടുത്ത ഒരു സയന്റിസ്റ്റ് വരുന്നു. അയാളുടെ പേരാണ് ലൂയിസ്. ലെവിസ് എന്നും വായിക്കാം, ലൂയിസ് എന്നും വായിക്കാം, ലൂയിസ് കോൺസെപ്റ്റ്. അപ്പോ ലൂയിസ് അനുസരിച്ച്, ലൂയിസിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് അമോണിയ ബേസ് ആണ്. അപ്പൊ അയാൾ പറയാണ് ബേസ് എന്ന് പറഞ്ഞാൽ OH മാത്രം വെള്ളത്തിൽ ലയിപ്പിച്ച തരുന്നതല്ല, ചില വേറെ ഡെഫിനേഷൻ ഉണ്ട്. അതെന്തെന്ന് വെച്ചാൽ അയാൾ പറയുന്ന ഒരു ബേസ് ആവണമെങ്കിൽ അത് ലോൺ പെയർ, കെമിക്കൽ ബോണ്ട് പഠിച്ചിട്ടില്ലേ, ലോൺ പെയർ അതിന് മേൽ ഉണ്ടായാൽ മതി. ഒരു ബേസിന്റെ ഡെഫിനേഷൻ എന്താ, ലോൺ പെയർ ഉണ്ടായാൽ മതി. ലോൺ പെയർ ആണ് എന്താ, വെറുതെ കിടക്കുന്ന ഇലക്ട്രോൺ അല്ലേ. ആ ലോൺ പെയറിനെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇതിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് കൊടുക്കാം. അപ്പൊ ബേസ് എന്ന് പറഞ്ഞാൽ ലോൺ പെയർ ഡോണർ ആണ്. ലോൺ പെയർ എന്ത്, ഡോണർ. അപ്പൊ ആസിഡ് എന്ന് പറഞ്ഞാലോ, ലോൺ പെയറിനെ സ്വീകരിക്കുന്ന ആള്. അല്ലെങ്കിൽ ഡോണർ ഉണ്ടെങ്കിൽ ആക്സെപ്റ്റർ ഉണ്ടാവും എന്ന് ഉറപ്പല്ലേ. ബ്ലഡ് കൊടുക്കുമ്പോ മറ്റാള് സ്വീകരിക്കൂലേ. ഏതൊരു സാധനം കൊടുക്കും ഒരാള്, ഡോണർ. സ്വീകരിക്കും ഒരാൾ എന്ത്, ആക്സെപ്റ്റർ. കൊടുക്കുന്ന ആള് ഉള്ളവനാ, ശരിയല്ലേ. ഡോണർ എപ്പോഴും എന്തായിരിക്കും, ഉള്ളവനായിരിക്കും, റിച്ച് ആയിരിക്കും. ആക്സെപ്റ്റർ പൊതുവെ എന്തായിരിക്കും, പുവർ ആയിരിക്കും, ഡെഫിഷ്യന്റ് എന്നൊക്കെ പറയാം. ഓർത്തോ ഈ പോയിന്റ്. സോ ലൂയിസ് കൺസെപ്റ്റിൽ എന്താ ആസിഡ്, അക്കോർഡിംഗ് ടു ദിസ് ആസിഡ് ഈസ് എ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ. ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ, ഇലക്ട്രോണിന്റെ പെയറിന് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ലോൺ പെയർ എന്നും പറയട്ടോ, ഇലക്ട്രോൺ പെയർ എന്നും പറയാം, ലോൺ പെയർ എന്നും പറയാം, തെറ്റിദ്ധരിക്കേണ്ട. ടെക്സ്റ്റ് ബുക്കിലുള്ള ഇലക്ട്രോൺ പെയർ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിച്ചത്. ദെൻ ഒരാൾ ആക്സെപ്റ്റർ ആണെങ്കിൽ അയാൾ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഇലക്ട്രോൺ പുവർ ആയിരിക്കും. ഇനി എക്സാമ്പിൾ നോക്കൂ, ഞാൻ ഇതെല്ലാം കൂടി പറഞ്ഞൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എല്ലാ പോസിറ്റീവ് ആളുകളും, പോസിറ്റീവ് ചാർജുള്ള മുഴുവനും, ഉദാഹരണം എന്താ, H+. H+ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് കിട്ടാന്ന് എന്താ, ഇലക്ട്രോൺ വിട്ടുകൊടുത്തത് കൊണ്ടല്ലേ. വിട്ടുകൊടുക്കാൻ അയാൾക്ക് എന്ത് ചെയ്താ, കുറവാണ്. അപ്പൊ H+ എന്നൊരു സാധനം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ ചങ്ങാതിക്ക് ഒരു ഇലക്ട്രോൺ കുറവാണ്. അപ്പൊ കുറവുള്ള ആള് വേറെ എവിടുന്നെങ്കിലും ഇലക്ട്രോൺ സ്വീകരിക്കും. അപ്പൊ H+ എന്ന ആൾക്ക് ഇലക്ട്രോൺ പുവർ ആയിരിക്കും. കൂടാതെ BCl3, AlCl3 ഒക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്, ഇതെന്താ സാധനം എന്ന്. BF3 പഠിച്ചിട്ടില്ലേ. കെമിക്കൽ ബോണ്ടിങ്ങില് ഒക്ടെറ്റ് റൂളിന്റെ ലിമിറ്റേഷൻ പറഞ്ഞപ്പോൾ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 8 ഇലക്ട്രോൺ ഇല്ലാത്ത, 8 ഇലക്ട്രോൺ കുറവുള്ള ആളുകളില്ലേ, ഇതൊക്കെ എന്താണ്, ലൂയിസിന്റെ ആസിഡുകളാ. അതില് H എന്ന് വേണമെന്നില്ല. അപ്പൊ ലൂയിസ് പറയുന്ന എന്താ, ഇലക്ട്രോൺ പെയർ വെച്ചിട്ടാ. ഇലക്ട്രോൺ പെയറിനെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഒരാൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, സ്വീകരിക്കണമെങ്കിൽ അവർക്ക് ഇലക്ട്രോണിന്റെ എണ്ണം കുറവായിരിക്കണം. അത് 8നേക്കാൾ കുറവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ്. അപ്പോ പോസിറ്റീവ് ചാർജോ ഇലക്ട്രോണിന്റെ സെൻട്രൽ ആറ്റത്തിൽ 8നേക്കാൾ കുറവോ ഉള്ള ആളുകളൊക്കെ ലൂയിസിന്റെ എന്താണ്, ലൂയിസിന്റെ ആസിഡാണ്. ഓക്കെ, ഞാൻ ലാസ്റ്റ് ഒരു അവസാന സെന്റൻസ് പറയാം, അതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. ഇനി ബേസ് എന്ന് പറഞ്ഞ എന്താ, ഇലക്ട്രോൺ പെയർ ഡോണറാ. അപ്പൊ അത് റിച്ച് ആയിരിക്കും, ശരിയല്ലേ. എക്സാമ്പിൾ നോക്ക്, നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് പറഞ്ഞ ഇലക്ട്രോൺ കിട്ടിയാളാ. അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് ചാർജ് ഒരു ഇലക്ട്രോൺ ഏറെ ഉണ്ടല്ലോ. പിന്നെ ന്യൂട്രൽ മോളിക്യൂളിൽ ലൈക്ക് H2O, NH3. H2O പ്രത്യേകം എന്താ, ഓലിൽ ലോൺ പെയർ ഉണ്ട്, NH3 എന്നിൽ ലോൺ പെയർ ഉണ്ട്. അപ്പൊ ലോൺ പെയർ ഉള്ള മുഴുവൻ ആളുകളോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള വഴിയോ എന്താണ്, ലൂയിസ് ബേസ് ആണ്. ഓക്കെ, അപ്പൊ ലൂയിസ് ആസിഡും ആയി, ലൂയിസ് ബേസും ആയില്ലേ. വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ ഈ അറീനിയസ് കൺസെപ്റ്റ് ഡെഫിനിഷൻ എക്സാമ്പിൾ, ലൂയിസ് കൺസെപ്റ്റ് ഡെഫിനിഷൻ എക്സാമ്പിൾ, വളരെ ഇമ്പോർട്ടന്റ് ആ. അപ്പൊ നിങ്ങളോട് പരീക്ഷക്ക്, വാട്ട് ഈസ് ആസിഡ് ആൻഡ് ബേസ്, ഈ ബേസ് റോൺ ലൂയിസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ലൂയിസ് ആസിഡ് ആൻഡ് ലൂയിസ് ബേസ്, ആൻസർ എന്ത് ചെയ്യണം, അക്കോർഡിംഗ് ടു ദീസ്, അക്കോർഡിംഗ് ടു ലൂയിസ് ആസിഡ് ഈസ് എ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ, എന്നിട്ട് ഇറ്റ് ഈസ് ഇലക്ട്രോൺ പുവർ, എന്നിട്ട് എക്സാമ്പിൾ, ഒരു എക്സാമ്പിളും പഠിച്ചു വെക്കണം. ബേസ് ഈസ് എ ഇലക്ട്രോൺ പെയർ ഡോണർ, ഡോണേറ്റ് ചെയ്യണമെങ്കിൽ റിച്ച് ആയിരിക്കണം, എന്നിട്ട് നെഗറ്റീവ് ചാർജ്, ഏതെങ്കിലും നെഗറ്റീവ് കൊടുക്കാം, പിന്നെ ന്യൂട്രലും കൊടുക്കാം. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. എങ്ങനെയാ, ഡെഫിനിഷൻ എക്സാമ്പിൾ. പിന്നീട് ഒരു ചോദ്യം വരുന്നുണ്ട്, അവിടെ ഈ അത്തെണ്ടുക, താഴെ ഉള്ളവയെ ലൂയിസ് ആസിഡും ലൂയിസ് ബേസുമായി വേർതിരിക്കുക എന്ന് പറയുമ്പോൾ തെണ്ടിപ്പോകും. ഞാൻ ചില എക്സാമ്പിൾ പറയട്ടെ, ചോദിച്ചോട്ടെ. CO, കൊബാൾട്ട്, കൊബാൾട്ട് 3+, ലൂയിസ് ആസിഡോ ലൂയിസ് പ്ലസ് ബേസോ പറയും, CO, കൊബാൾട്ട് 3+, പറഞ്ഞോളൂ. പ്ലസ് ചാർജ് അല്ലേ മക്കളെ, എല്ലാ പോസിറ്റീവും എന്താ, ഓൾ പോസിറ്റീവ്ലി ചാർജ് ആയോ. ഒരു ഉദാഹരണം H+ എഴുതി, ഇനി എത്ര പോസിറ്റീവ് ഉണ്ട്. അപ്പൊ CO3+ ലൂയിസ് ആസിഡാ. ഓക്കെ, അപ്പൊ പ്ലസ് വരികയാണെങ്കിൽ തെറ്റിദ്ധരിക്കൂല, ആസിഡാണ്. മൈനസ് വരികയാണെങ്കിൽ എന്താ, ലൂയിസ് ബേസ്. അപ്പൊ CL- എന്താ, ലൂയിസ് ആസിഡോ ലൂയിസ് ബേസോ, CL- ലൂയിസ് ബേസ് ആണ്. പക്ഷെ ന്യൂട്രല് തെറ്റിദ്ധരിക്കും.
ഇവിടെ ന്യൂട്രൽ ഉണ്ട് ഇവിടെ ന്യൂട്രൽ ഉണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത് അറിയോ ന്യൂട്രല് ആസിഡും വരുന്നുണ്ട് ബേസും വരുന്നുണ്ട് അപ്പോ ആസിഡ് ആണെന്ന് മനസ്സിലാക്കേണ്ടത് ഒക്ടറ്റ് റൂൾ ലെസ് ദാൻ 8 ഞാൻ എഴുതിയിട്ടില്ലേ ഓർമ്മണ്ടോ അവകളൊക്കെ എന്താണ് ലൂയിസ് ആസിഡ പിന്നെ ലോൺ പെയർ ഉള്ള മോളിക്യൂൾ നമ്മൾ കെമിക്കൽ ബോണ്ടിൽ പഠിച്ചില്ലേ ലോൺ പെയറും ബോൺ പെയറും കൂടി ഉള്ള മോളിക്യൂൾ അതൊക്കെ ലൂയിസ് ബേസാ തെറ്റോ തെറ്റരുത് അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ SO2 SO2 CLF3 വെറുതെ CLF3 എന്ന് പറഞ്ഞാൽ ലൂയിസ് ആസിഡോ ലൂയിസ് ബേസോ CLF3 CL ന്യൂട്രിയം എന്തുണ്ട് ലോൺ പെയർ ഇല്ലേ അതുകൊണ്ട് എന്താണ് അത് ലൂയിസ് ബേസാ അപ്പോ വാട്ട് ഈസ് ലൂയിസ് ആസിഡ് ലൂയിസ് ബേസ് റൈറ്റ് എക്സാമ്പിൾ സോ സിമ്പിൾ ക്വസ്റ്റ്യൻ തെണ്ടി പോകുന്നത് എവിടെയാ താഴെ ഉള്ളവയെ ലൂയിസ് ആസിഡും ലൂയിസ് ബേസുമായി വേർതിരിക്കുക എന്ന് ചോദിക്കുമ്പോൾ പെട്ടുപോകും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക എല്ലാ പോസിറ്റീവും ലൂയിസ് ആസിഡാ എല്ലാ നെഗറ്റീവും ലൂയിസ് ബേസ് പക്ഷെ ന്യൂട്രൽ വരുമ്പോ ലോൺ പെയർ ഉള്ളത് എന്താണ് ബേസ് ആണ് അല്ലാത്തവ ആസിഡോ ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതൊക്കെ ഞാൻ എഴുതിയത് കൊണ്ട് ഈ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇത് അങ്ങ് ബൈഹേർട്ട് ചെയ്യുക BCl3 AlCl3 കാണാം BF3 ഏറെ കൂട്ടിക്കോ ബൈഹേർട്ട് ചെയ്യുക അതൊക്കെ ആസിഡ് H2O NH3 ബേസ് ഇത് രണ്ടും നിങ്ങൾക്ക് വരുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം 99% ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദിക്കാം അപ്പൊ ഡിഫറെന്റ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ഇന്നെടുത്തത് അറീനിയസ് കൺസെപ്റ്റ് ആൻഡ് ലൂയിസ് കൺസെപ്റ്റ് ഡെഫിനേഷനും എക്സാമ്പിളും പഠിച്ചിരിക്കണം മറക്കരുത് ഓക്കെ തൽക്കാലം ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനിലൂടെയാണ് കടന്നു പോകുന്നത് ശ്രദ്ധയോടെ പഠിക്കണം ഓരോ സെക്ഷനും എന്ന് അറിയിച്ച് നിർത്തുന്നു താങ്ക് യു